നമസ്കാരം. കേരളത്തിലെ അതിതീവ്ര മഴയും വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരതയും മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെ പറ്റിയുള്ള ആശങ്കകളും ഓർത്ത് ഇരിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം തുംഗഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്നിരിക്കുന്നത്. കോൺക്രീറ്റ് ഇല്ലാതെ നിർമ്മിച്ച രാജ്യത്തെ രണ്ട് വലിയ അണക്കെട്ടുകളാണ് മുല്ലപ്പെരിയാറും തുംഗഭദ്രയും. ചെളിയും ചുണ്ണാമ്പുകല്ലും ചേർന്ന സുർക്കി ഉപയോഗിച്ചാണ് രണ്ടും നിർമ്മിച്ചിട്ടുള്ളത്. തുംഗഭദ്രയ്ക്ക് ഉണ്ടായതിന് സമാനമായി ഒരു തകർച്ച ഇനി മുല്ലപ്പെരിയാറിലുണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. തുംഗഭദ്രയിൽ പൊട്ടിയ 19-ാം ഗഡിലൂടെ 35,000 ക്യൂസെക് വെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി 33 ഗേറ്റുകളും തുറക്കേണ്ടതായി വന്നു. 100,000 ക്യൂസെക് വെള്ളമാണ് ഇതുവരെ ഡാമിൽ നിന്ന് ഒഴുകിയത്. കോപ്പൽ, വിജയനഗര, ബെല്ലാരി, റായ്പൂർ ജില്ലകളിൽ അപകട സാധ്യത കൂടിയിടങ്ങളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചും അതീവ ജാഗ്രതാ നിർദ്ദേശവും മുന്നോട്ട് വെച്ചുമൊക്കെയാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്. വെള്ളം കടന്നു പോകുന്ന വഴികളിൽ ഇടുങ്ങിക്കൂടി കഴിയുന്ന ഒരുപാട് പേർ ഇങ്ങ് കൊച്ചു കേരളത്തിലുണ്ട്. തുംഗഭദ്രയ്ക്കുണ്ടായ സമാന സാഹചര്യം കേരളത്തിലുണ്ടായെന്ന് ഓർക്കാൻ പോലും പറ്റാതെ അവർ ഇപ്പോഴും പേടിയോടെ നെഞ്ചിടിപ്പോടെ കഴിയുകയാണ്. മറ്റൊരു പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായാൽ ചെയ്യേണ്ട നടപടികൾ എങ്ങനെയെന്ന് പോലും അധികൃതർക്ക് ധാരണയില്ലാതിരിക്കുകയാണ്. ഇതെല്ലാം ഓർക്കുമ്പോഴാണ് വലിയ ആശങ്കകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജലബോംബായ മുല്ലപ്പെരിയാർ ഡാമിന്റെയും തുംഗഭദ്ര ഡാമിന്റെയും സമാനതകൾ തന്നെയാണ് ഇത്തരത്തിൽ നമ്മളെ പേടിപ്പിക്കാൻ വക നൽകുന്നത്. സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അമിത ആശങ്ക വേണ്ട എന്ന് വ്യക്തമാക്കിയിരുന്നു. മുല്ലപ്പെരിയാറിലേത് ഗ്രാവിറ്റി ഡാമാണ്. മുകളിലേക്ക് വീതി കുറഞ്ഞും വരുന്ന രീതിയിൽ നിർമ്മിച്ച ഭാരാശ്രിത ഡാമാണിത്. വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം കുത്തനെയും മറുഭാഗം ചെരിഞ്ഞുമാണ്. ഡാമിന്റെ വലിയ ഭാരത്തെ തള്ളിമാറ്റാൻ മറുഭാഗത്തെ വെള്ളത്തിന്റെ കുറഞ്ഞ വെള്ളത്തിന് കഴിയില്ല എന്നുമൊക്കെയുള്ള ഫിസിക്സിലെ തത്വമാണ് ഇവിടെ ഇപ്പോഴും ആളുകൾ പ്രയോഗിക്കുന്നത്. 129 വർഷം മുൻപ് ഡാം പണിയുമ്പോൾ സിമന്റ് ഉപയോഗത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് പകരം ചുണ്ണാമ്പ് ഉപയോഗിച്ചത്. ഇത് കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചു പോവുകയായിരുന്നു. പാറകളുടെ പരസ്പര ബന്ധം നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. പാറകൾ ഒരു പക്ഷേ ഇളകിപ്പോയേക്കാം. പാറയും ചുണ്ണാമ്പും നഷ്ടപ്പെട്ട ഡാമിന്റെ ഭാരം കുറഞ്ഞാൽ വെള്ളം അതിനെ തള്ളി മാറ്റിയേക്കാം. ഇതൊക്കെയാണ് ആശങ്കകളായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്നാൽ വെള്ളത്തിന്റെ തള്ളൽ ബലം ഡാമിനെ തകർക്കാതിരിക്കാനും പാറകൾ ഇളകാതിരിക്കാനും കോൺക്രീറ്റ് ഉപയോഗിച്ച ബലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വാദമുള്ളത്. അതിലൂടെ ഡാമിന്റെ ഭാരവും കൂടിയിട്ടുണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പേടിക്കേണ്ട എന്നാണ് ഒരുപക്ഷം പറയുന്നത്. ഇനി മുല്ലപ്പെരിയാർ ഡാം ഒരു ഭൂമികുലുക്കം കാരണം തകർന്നാൽ ഒറ്റയടിക്ക് അത് ഇടുക്കി ഡാമിലേക്കാണ് വരുന്നത്. ഈ കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം താങ്ങാൻ ഇടുക്കി ഡാമിന് ശേഷിയുണ്ടോ? ആ സമ്മർദ്ദം ഇടുക്കി ഡാം അതിജീവിക്കുമോ? ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തിയെങ്കിലും ഒരു ചെറിയ പാളിച്ച ഇങ്ങനെ ഉണ്ടായാൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ആർച്ച് ഡാമിന് ഷട്ടറുകളില്ല. ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ ചെറുതോണി ഡാമിനാണ് 5 ഷട്ടറുള്ളത്. അതെല്ലാം തുറന്നാലും മുല്ലപ്പെരിയാറിൽ നിന്നെത്തുന്ന വെള്ളത്തെ മുഴുവൻ ഒഴുക്കി കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ആർച്ച് ഡാം തകർന്ന പെരിയാറിന്റെ കരകളെ വെള്ളം തകർത്തെറിയുമെന്ന് ഉറപ്പാണ്. ഇടുക്കി ഡാമിന് ഒറ്റയടിക്ക് അമിത സമ്മർദ്ദം താങ്ങാൻ സാധിക്കുമോ എന്ന പേടിയാണ് ഇപ്പോൾ പലർക്കുമുള്ളത്.